തീയിൽ കുരുത്ത പെണ്ണിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരാൾ ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു. 11 വയസ്സിൽ താലിബാന്റെ കരങ്ങളിൽ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു ബാലിക, ഡെൻമാർക്കിലേക്ക് പലായനം ചെയ്ത കൗമാരം, ദേശീയ ടീമിനും ലോക പ്രശസ്ത ക്ലബ്ബുകൾക്കുമായി ഫുട്ബോൾ കളിച്ച യൗവനം, പഠിച്ചു നേടിയ ഡോക്ടർ ബിരുദവും സംസാരിക്കുന്നത് 9 ഭാഷകളിലുമാണത്രേ. നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല ഒരു റോൾ മോഡലിനെ തേടുന്നുണ്ടെങ്കിൽ നാദിയ നദീമിനെ കാണിച്ചു കൊടുക്കുക. ആരാണ് നാദിയ? ഈ ഒരു പോസ്റ്റ് ട്വിറ്ററിൽ പരന്നതോടെ ചോദ്യങ്ങൾ ഉറവിട്ടു തുടങ്ങി. ദോഹയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ റിറ്റ്സ് കാൾട്ടിൻ്റെ വിജലമായ ഇടനായികയിൽ നിന്ന് കാൽപന്തുകളിയിലെ ഇതിഹാസമായ കഫുവും അർജന്റീനൻ മുൻ സൂപ്പർ താരം ഹാവിയർ മഷറാനയും ഇവരെ കാത്തിരിക്കുന്നത് ഒരു മാധ്യമ പട തന്നെയാണ്. സൂപ്പർ താരങ്ങൾ ഖത്തർ ലോകകപ്പിന്റെ പ്രചരണത്തിന് എത്തും മുമ്പ് തന്നെ മൈക്കോയും ക്യാമറയും പിടിച്ച് മുൾമുന നിർത്തി നിൽക്കുന്ന ഒരുക്കത്തിലാണ് മാധ്യമപ്പട. ഇതിനിടയിലേക്കാണ് ഒരു ടീഷർട്ടും പാൻറ്റും ധരിച്ച ഒരു യുവതി കടന്നു വരുന്നത്. പെരുമയും കാത്തുനിന്നവർക്ക് മുമ്പിൽ വന്നിറങ്ങിയ ഒരു ചാറ്റൽമയ പോലെ അവളെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരാണവൾ? പല ഭാഷകളിലായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. എല്ലാ ചോദ്യത്തിനും മൈതാനത്ത് നിറഞ്ഞാടുന്ന ഒരു പെൺപുലിയെപ്പോലെ അവൾ ഡ്രിബിൾ ചെയ്തു മുന്നേറി തുടങ്ങി. ഇത് പ്രചോദനത്തിൻ്റെ ഇത്തിരിവട്ടം തേടുന്നവർക്ക് ജീവിതത്തിൻ്റെ സൂര്യ തേജസ്സിനെ സമ്മാനിക്കാൻ കഴിയുള്ള നാദിയ നദീമെന്ന അഫ്ഗാൻ ഫുട്ബോളർ. ഇന്ന് ലോകത്തെ ഫുട്ബോൾ കൊണ്ട് ജീവിതം നെയ്തെടുത്ത ഒരുപാട് ആൺപ്രതിഭകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഫുട്ബോൾ കൊണ്ട് കരിയറിലെ ഒരു പെൺപുലിയെക്കുറിച്ച് ഒരുപാട് പേർക്കൊന്നും അറിഞ്ഞു കാണില്ല. നാദിയ നദീം എന്ന ഫുട്ബോളറെ കരുതന കഥകൾ ശ്രവിക്കാൻ ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുന്ന പന്തിനെപ്പോലെ കുറച്ചുകൂടെ പിറകോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ സഹസ്രാബ്ദത്തിൻ്റെ തുടക്കകാലമായ 1988 പുരാതന സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുമായി തിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അഫ്ഗാൻ. സഹസ്രനൂറ്റാണ്ടുകളുടെ സമ്പന്നമായ പശ്ചാത്തലങ്ങളുള്ള പരമമിസസ് പർവ്വതങ്ങളോട് ചേർന്നാണ് ഹെരത് പട്ടണത്തിൽ നാദിയയുടെ ജനനം. യുദ്ധങ്ങൾ കൊടുമ്പിന് കൊള്ളുന്ന കാലത്ത് അഫ്ഗാൻ നഗരത്തിൽ ഒരു സൈനിക കുടുംബത്തിലാണ് അവൾ പിറക്കുന്നത് തന്നെ. യുദ്ധം മൂലം പാതി കുടുംബത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഉള്ള ജീവനും കണ്ട് ഓടിയെത്തിയത് ഡെൻമാർക്കിന്റെ വിജനമായ തെരുവുകളിൽ. അവിടെ അഭയാർത്ഥികളുടെ വേഷവിധാനത്തിൽ ഒരുപാട് കാലം. ഇതിനിടയിലാണ് അഭയാർത്ഥി ക്യാമ്പിന്റെ ഇടനായികയിലൂടെ ഒരു ഫുട്ബോൾ അക്കാദമിയുടെ പരിശീലന കേന്ദ്രങ്ങൾ നാദിയ നദീമിന്റെ കണ്ണിൽപ്പെട്ടു തുടങ്ങുന്നത്. നാദിയയുടെ മനസ്സിൽ പിന്നീടങ്ങോട്ട് കാൽസ്പർശിക മാന്ത്രികതയുടെ മൊട്ടുകൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു. വൈകാതെ തന്നെ ഒത്തിരി മടിയോടെയാണെങ്കിലും പരിശീലകനോട് മുഴുനീള സമ്മതവും വാങ്ങി കെട്ടിപ്പരത്തി ഉണ്ടാക്കിയ ഒരു ബൂട്ടുമായി കളിക്കളത്തിലേക്ക്. പാതിയിൽ ഉപേക്ഷിച്ച ജീവിതത്തിൽ അവൾക്ക് തന്നിലേക്കെത്താൻ വേണ്ടി ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഫുട്ബോൾ എന്ന മായാജാലത്തിൽ അവൾ തളർന്നതേയില്ല എന്നുള്ളത് ഒരു പരമസത്യമായി കണക്കാക്കപ്പെടാം. വൈകാതെയാണ് നാദിയ എന്ന പേര് നാടൊട്ടാകെ പരന്നു തുടങ്ങിയത്. ഫുട്ബോളിൽ അവൾക്ക് ഒരിക്കലും ഒരു സംതൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ പരമസത്യം മനസ്സിലാക്കേണ്ടത് സംസാരിക്കുന്ന 9 ഭാഷകളും ബിരുദാനന്തര ബിരുദവും നേടി ഡോക്ടർ എന്ന പദവിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴുമാണ്. ഇന്നിപ്പോൾ അവളുടെ പടയോട്ടം വമ്പരായ PSG തുടങ്ങിയ മുൻനിര ക്ലബ്ബുകൾക്ക് വേണ്ടി പന്തുതട്ടിയ പ്രതിഭാശാലിയായിക്കൊണ്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഫുട്ബോൾ എന്ന മാന്ത്രിക കൊണ്ട് പെൺകുട്ടികളുടെ പുലരിവൈകൾ തെളിയിച്ചവളാണവർ. ഡെൻമാർക്കിൻ്റെ ഫുട്ബോൾ അവാർഡുകൾ നിരവധി തവണയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷേ ഉയർത്തിയ എഴുന്നേൽപ്പിൻ്റെ സാക്ഷ്യം വഹിച്ച അതിമനോഹര കഥകളാണ് നാദിയ നദീമിൻ്റെ ജീവിതം പറഞ്ഞു വെക്കുന്നത്. പിറന്ന നാട്ടിൽ നിന്നും മാറി തന്നെ വളർത്തിയെടുത്ത ഡെൻമാർക്കിലാണ് ദേശീയ ടീമിൻ്റെ അരങ്ങേറ്റം കുറിച്ചത് നാദിയ എന്നോർക്കണം. ഒരുപക്ഷേ അവളന്ന് ഡെൻമാർക്കിലേക്ക് അഭയാർത്ഥിയായി വന്നിട്ടില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇന്നൊരു പെൺപുലിയെ കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവുമായിരുന്നില്ല. ഷീ ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ നാദിയ നദീം.